ആണ് നിനക്ക് സ്പേസ് ഉണ്ട്, പക്ഷെ അത് നീ സ്വയം മനസ്സിലാക്കാൻ ഒത്തിരി സമയം താമസിച്ചു. സ്വന്തമായി സ്പേസ് ഉണ്ടാക്കാതെ മറ്റുള്ളവർക്കൊപ്പം നടന്ന് സ്പേസ് ഉണ്ടാക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് ബ്ലെസ്ലി മോർണിംഗ് ടാസ്കിൽ ദിൽഷയെ അപമാനിച്ചത്. ആദ്യം മുതൽ ഒപ്പം നടക്കുകയും ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും പ്രണയമാണെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലെസ്ലി ഇപ്പോൾ ദിൽഷയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ദിൽഷ സ്വന്തമായി സ്പേസ് ഉണ്ടാക്കാതെ ഡോക്ടർ റോബിൻ്റെ പുറകെ നടക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിൽ ദിൽഷയോട് മോർണിംഗ് ടാസ്കിൽ സംസാരിച്ചത്. നീ എന്ത് പറഞ്ഞാലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കാരണം എനിക്കറിയാം നീ എന്ത് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. നീ പറഞ്ഞ എല്ലാ കാരണത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ റോബിൻ ദിൽഷയോടുള്ള ഇഷ്ടം മാന്യമായി പറഞ്ഞ് അത് മാന്യമായി കൊണ്ടുപോയപ്പോൾ അനിയനായി കാണുന്നു എന്ന് പറഞ്ഞിട്ടുകൂടി വീണ്ടും പ്രേമിക്കുന്നു, പ്രണയിക്കുന്നു, കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ച് വീണ്ടും ഇറിറ്റേറ്റ് ചെയ്ത് പ്രണയത്തെ കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ബ്ലെസ്ലി. ഇത് വെറും ഒരു സ്ട്രാറ്റജിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. ദിൽഷയ്ക്ക് സ്പേസ് കിട്ടാത്തതിന് കാരണം ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നന്മ മരം കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഉദ്ദേശശുദ്ധി തീരെ ശരിയല്ല എന്ന് പിന്നെ റിയാസിനോടുള്ള സംസാരം കൂടി കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്നെ അറിയാത്ത ഒരാളാണ് ഇത് പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്നെ കുറിച്ച് അറിയില്ലെന്നെങ്കിലും പറയാം. എന്റെ കൂടെ 24 മണിക്കൂർ ഇവിടെ നടന്ന് സംസാരിച്ച് നടക്കുന്നത് നിനക്ക് പോലും എന്നെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ദിൽഷയുടെ പുറകെ നടന്നതും ശല്യപ്പെടുത്തിയതും അവസാനം അനിയനാക്കി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയതും ഒക്കെ ദിൽഷയാണ്. ദിൽഷയ്ക്ക് ബ്ലെസ്ലിയുടെ മേൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു നല്ല സുഹൃത്തായി കാണാമെന്നുള്ളത്. പക്ഷേ അത് മൊത്തമായി തെറ്റിച്ചിരിക്കുകയാണ് ബ്ലെസ്ലി. കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ദിൽഷ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം അപ്പോൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറയേണ്ടി വന്നു, കാരണം ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ വ്യക്തിത്വത്തിന് എന്റെ വ്യക്തിത്വത്തിന് തോറ്റു കൊടുത്തിട്ട് വേണമായിരുന്നു, സത്യം പറയാതെ ഒരു വ്യക്തിത്വത്തിന് തോറ്റു കൊടുത്തിട്ട് വേണമായിരുന്നു എനിക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ എനിക്കറിയാം ഇപ്പോഴല്ല ഞാൻ തോക്കേണ്ടത്, തോക്കാണ്ട സമയം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ ഇപ്പഴ ഇതുവരെ ഞാൻ തോക്കാൻ തയ്യാറല്ല. എന്ത് മാങ്ങയാണ് ഈ ബ്ലെസ്ലി പറയുന്നത്? കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ച് താൻ ദിൽഷയോട് ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബ്ലെസ്ലി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നമ്മൾ തോറ്റു ഒരു ആത്മാർത്ഥ സുഹൃത്ത് ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലും തൻ്റെ സുഹൃത്തിനെ കൈവിടാതിരിക്കുക എന്നതാണ്. ഇതിപ്പോൾ ബ്ലെസ്ലി തൻ്റെ കാര്യസാധ്യത്തിനും ഈ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനുമായിരിക്കാം ദിൽഷയെ ഒറ്റിക്കൊടുത്തിരിക്കുന്നത്. കാരണം റിയാസ് പറയുന്നതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബ്ലെസ്ലി ദിൽഷയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ സഹായത്താൽ സ്പേസ് കണ്ടെത്തുന്ന വ്യക്തി. ഇത്തവണത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ എല്ലാം തന്നെ മികച്ച പ്രകടനമാണ് ദിൽഷ കാഴ്ചവെച്ചത്. ആരുടെയും സഹായത്തോടു കൂടിയല്ല ആദ്യം മുതൽ ദിൽഷ സംസാരിച്ചത്. സംസാരിക്കുന്നതൊക്കെ നല്ല വ്യക്തമായിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടുമാണ് സംസാരിക്കാറ്. പക്ഷെ തെറി വിളിക്കാൻ അറിയില്ല എന്ന് മാത്രം. ജാസ്മിൻ എന്തൊക്കെ മോശം പ്രവൃത്തി കാണിച്ചിട്ടും റിയാസ് അതിനൊക്കെ കട്ട സപ്പോർട്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇതാ ഈ ഒരു അവസാന ഘട്ടത്തിൽ നന്നായിട്ട് തേച്ചിരിക്കുകയാണ് ബ്ലെസ്ലി ദിൽഷയെ. താൻ തന്നെയാണ് ദിൽഷയ്ക്ക്
വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രണയം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും അവസാനം പ്രശ്നം മുഴുവനും ദിൽഷയ്ക്ക്. സ്പേസ് കണ്ടെത്തിയത് തൻ്റെ സഹായത്താലാണ്, അതുപോലെ ഡോക്ടർ റോബിൻ്റെ സഹായത്താലാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. വളരെ മോശമായിപ്പോയി ബ്ലെസ്ലി. എന്തായാലും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കാത്ത വ്യക്തിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു.